session for India. Intercession for India. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻസിഡൻ്റാണ് നമ്മുടെ മാതാപിതാക്കളുടെ മരണം. നമ്മുടെ ഫോണിന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ലോകത്തിലേക്ക് അവർ എത്തിക്കഴിയുമ്പോൾ, അവരിൽ നിന്നൊരു വാട്സാപ്പ് മെസ്സേജ് നമുക്ക് കിട്ടാതാവുമ്പോൾ, നമ്മുടെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അവരിയ്ക്കാൻ ഉണ്ടാകാതാവുമ്പോൾ, നമ്മളെല്ലാവരും കൂടെ ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ, കൈ കഴുകാനായി അവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവമേ തെന്നി വീഴുവോ എന്നും നമ്മൾ ആകുലതരായിരിക്കില്ലേ? അങ്ങനെ ഇരിക്കാനായി അവസരങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എന്തുമാത്രം ഒറ്റപ്പെട്ടത്. ശരിക്കും മാതാപിതാക്കളുടെ മരണത്തോടുകൂടിയാണ് പ്രായപൂർത്തിയായെന്നൊരു ബോധ്യം നമുക്ക് വരുന്നത്. കാരണം അവരില്ലാതാകുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനായി വരുന്നത്. നമുക്ക് ന്യൂട്രലായ ഒരു സജഷൻ തരാൻ ആളില്ലാതായി വരുന്നത്. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ശരിക്കും മാതാപിതാക്കളുടെ വിയോഗം നമ്മുടെ സഹോദരി സഹോദരന്മാരുമായിട്ട് നമുക്കുള്ള ബന്ധത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ്. സി, ആരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അകന്നു പോവുക എന്നുള്ളൊരു മനുഷ്യൻ്റെ സഹജമാണ്. മാതാപിതാക്കൾ ഉള്ളപ്പോൾ അവരാണ് നമ്മുടെ കുടുംബത്തിനെ പിടിച്ചു നിർത്തുന്നത്. അവരെ കാണാനായി ലോകത്തിൻ്റെ പല സ്ഥലത്ത് താമസിക്കുന്ന മക്കൾ ഒരുമിച്ച് വരുമ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ആ മൊമെൻസാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളായി മാറുകയും ആ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അത് മാതാപിതാക്കൾ ഉള്ളപ്പോഴാണ് അതിന് സ്ട്രെങ്ത് വരിക. മാതാപിതാക്കൾ ഇല്ലാത്തപ്പോൾ ഈ കൂടിക്കാഴ്ചകൾ കുറയുകയും പതുക്കെ ബന്ധങ്ങൾ അഴഞ്ഞു പോകുകയും ചെയ്യും. ആരും മോശമാണെന്നല്ല, പക്ഷെ അതാണ് ജീവിതത്തിൻ്റെ രീതി. മാതാപിതാക്കളാണ് നമ്മൾ സഹോദരങ്ങളെ പിടിച്ചു നിർത്തുന്നത്. കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നത് മാതാപിതാക്കളാണ്. അത് മാതാപിതാക്കളുടെ മരണത്തോടുകൂടി നമുക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയെങ്കിൽ ആ ഓർമ്മയിൽ നിങ്ങൾ സന്തോഷവരാകുക. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചില്ല, ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അടുത്തിരുത്തുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക, അവരോടൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിക്കുക. ഒരു തീൻമേശയിൽ ഒരു കുടുംബം മൊത്തം ഇരുന്ന് ചുറ്റുമിരുന്ന് ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വരാൻ പോകുന്ന അവരില്ലാത്ത സമയത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു ശക്തിയാണ്. ആ ഓർമ്മകളാണ് നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിതത്തിന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിന് വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാതാപിതാക്കളുടെ വിയോഗം നമ്മുടെ ജീവിതത്തിനെ രണ്ടായി തിരിക്കും. അവരുള്ളപ്പോഴും അവരില്ലാത്തപ്പോഴും. നമുക്കൊരു പ്രമോഷൻ കിട്ടി, നമുക്കൊരു കുഞ്ഞുണ്ടായി, നമ്മളൊരു യാത്ര പോയി, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചീത്തക്കാര്യങ്ങളും അവരുള്ളപ്പം നടന്നതും ഇല്ലാത്തപ്പോൾ നടന്നതും വന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കും. നമ്മുടെ ജീവിതത്തിനെ അവർ രണ്ടായി മുറിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് നമ്മുടെ മാതാപിതാക്കളുടെ മരണം. അതെന്ന് സംഭവിക്കുന്നു നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയറായെന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഉച്ചയ്ക്ക് 2:30 രാവിലെ 12:30 അത് സംഭവിക്കുമ്പോൾ നമ്മൾ തയ്യാറായിരുന്നെന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ പോലും നമ്മൾ അന്തിച്ചു പോകും. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവനോടെ ഉള്ളപ്പോൾ അവരെ അടുത്ത് വിളിച്ചിരിക്കുക, അവരുമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക, അവരുമായിട്ട് പ്രാർത്ഥിക്കുക, അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് മൊമെൻറ്റ്സ് ഉണ്ടാക്കുക. കാരണം ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഉടനെ ഉണ്ടാകും. മരണം നമുക്ക് മാറ്റിവെക്കാനാവില്ല, എന്നാൽ അതിനുവേണ്ടി തയ്യാറാകാൻ നമുക്ക് പറ്റും. മാതാപിതാക്കളുടെ വാല്യൂ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുന്നത്. സത്യമാണ്, മാതാപിതാക്കളുടെ മരണം നമ്മൾ പ്രായപൂർത്തിയായെന്ന് നമ്മളെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിനെ രണ്ടായിട്ട് മുറിക്കുകയും ചെയ്യും. അത് ഓർത്തു വച്ചാൽ നമുക്ക് നല്ലതാണ്.